ക്യാബിനറ്റ് അംഗമാണ്, ഒരു മന്ത്രിയാണ്. കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നാളെയും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മക്കൾക്കും ഇവിടെ താമസിക്കേണ്ടതാ. മന്ത്രി അങ്ങനെ ഡയറക്റ്റ് ഭീഷണി മുടക്കി മുഴക്കിയത് ഇന്നലെ ചെന്ന വീടുകളിലൊക്കെ നിനക്കൊക്കെ വേറെ പണിയൊന്നും ഇല്ലേ, ആ രീതിയിലുള്ള സംസാരങ്ങളും നല്ല ലക്ഷങ്ങൾ കിട്ടത്തില്ലേ, നിങ്ങൾക്ക് എവിടെങ്കിലും പോയി ജീവിച്ചുകൂടെ മാന്യമായിട്ട്, പിന്നെന്തിനാ ഇതിനൊക്കെ കടന്ന് എതിർക്കാൻ നിൽക്കുന്നത്, നിങ്ങൾ എതിർത്താലും ഇത് നടക്കുമെന്നേ, ഇത് നടക്കും, ആ രീതിയിലുള്ള ഭീഷണികളാണ്. വഴിയെ കൂടെ ഒക്കെ വണ്ടിയെ കൂടെ ഒക്കെ പോകുന്ന സമരത്തിന് ഇറങ്ങുന്നവരെ കാണുമ്പോഴത്തേക്കിന് നീയൊക്കെ എന്തിനാണ് റോഡിൽ കടന്ന് സമരം ചെയ്യുന്നത്, ഇതൊക്കെ നാലരട്ടി അഞ്ചരട്ടി കിട്ടുന്നതാ. ഞാനൊരു സത്യം ചോദിക്കട്ടെ, നാലരട്ടി കിട്ടുന്ന ഒരു പദ്ധതിയാണെങ്കിൽ അദ്ദേഹം എന്തിനാ അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിൽ നിന്നുള്ള അലൈൻമെന്റും അദ്ദേഹത്തിന്റെ ചേട്ടന്റെ വീടിന്റെ മുകളിൽ നിന്നുള്ള അലൈൻമെന്റും തിരിച്ചുവിട്ട് ഈ പാവങ്ങളുടെ കുറച്ചേറെ സാധാരണക്കാരായ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളെ നോക്കി ഇദ്ദേഹം ഇങ്ങനെ ഈ അലൈൻമെന്റ് വരച്ചു വിട്ടത്? അപ്പോൾ ഇതിനകത്ത് ഒരു പൈസ പോലും കിട്ടത്തില്ലെന്ന് അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയിൽ നിന്ന് തന്നെ 100% ഉറപ്പായി കഴിഞ്ഞു. ക്യാബിനറ്റ് അംഗമാണ്, ഒരു മന്ത്രിയാണ്. കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നാളെയും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മക്കൾക്കും ഇവിടെ താമസിക്കേണ്ടതാ. സമരം ചെയ്യുന്നവര് സമരം ചെയ്യുന്നത് കോമ്പൻസേഷന് വേണ്ടിയല്ല, ആദ്യം അദ്ദേഹം അത് മനസ്സിലാക്കണം. സമരം ചെയ്യുന്നത് ഈ കേരളം വേണം, ഈ നാട് തന്നെ വേണം, ഈ വീടും വീട്ടുകാരും കുടുംബ സുഹൃത്തുക്കളും എല്ലാവരെയും കണ്ടും ഇന്നത്തെ പോലെ തന്നെയുള്ള സ്വാതന്ത്ര്യത്തിൽ ഈ റോഡുകളായ ഞങ്ങൾക്ക് അത് തന്നെ മതി, കേരളിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പോ കേരളയിൽ വേണ്ട, കേരളം മതി എന്നുള്ള ഒറ്റ മുദ്രാവാക്യമാണ് സമര സംഘടനയ്ക്കുള്ളത്. അങ്ങനെ തന്നെ അവസാനം വരെ ആയിരിക്കും ഈ പദ്ധതി പിൻവലിക്കുന്നിടം വരെ. 4, 3, 7 പേരെ അദ്ദേഹം വിലക്കെടുത്താലും സമരസമിതി മുന്നോട്ട് തന്നെ പോകും, ഇതിനകത്തൊന്നും ഒരടി പിന്നോട്ടില്ല.